മോളെ ഒന്നാം തരം മെച്ചൂർ പശുവായിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശുവൊന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം. നമസ്കാരം, സി സി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ചേലക്കരയിൽ ബി ജെ പിയിൽ കൂട്ടരാജി. തികച്ചും ഏകപക്ഷീയമായ പെരുമാറ്റവും ശക്തമായ ഗ്രൂപ്പ് പോര് മൂലമാണ് ബി ജെ പിയിൽ നിന്ന് രാജിയെന്ന് ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നേരിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ചേലക്കരയിൽ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ചയാണ് പാർട്ടിയിൽ ഉണ്ടായതെന്നും അംഗങ്ങൾ ആരോപിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കണമെന്ന് പാലക്കാട് MLA ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസ് രാജീവ് ഗാന്ധി യൂണിറ്റ് രൂപീകരണ യോഗത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വടകാഞ്ചേരി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വെങ്ങാനല്ലൂർ അമ്മ വീട്ടിൽ റിലീവിംഗ് ഹാംഗർ പരിപാടി സംഘടിപ്പിച്ചു. ചെലക്കര ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചാക്കുന്നത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. വിശദമായി വാർത്തകളിലേക്ക്. ചേലക്കരയിൽ ബി ജെ പിയിൽ കൂട്ടരാജി. ഏകപക്ഷീയമായ പെരുമാറ്റവും ശക്തമായ ഗ്രൂപ്പ് പോര് മൂലമാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്നതെന്ന് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി ജെ പിയെ കച്ചവട ചരക്കാക്കുന്ന നേതാക്കൾക്ക് മുൻപിൽ പാർട്ടി നേതൃത്വം അടിയറ വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് അംഗങ്ങൾ ആരോപിച്ചു. പാർട്ടിയുടെ മൊത്തം പ്രവർത്തനം ഗ്രൂപ്പ് മാനേജർമാരുടെ കയ്യിലകപ്പെടുകയും അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ആ പ്രവർത്തനം ശരിയായ രീതിയിൽ താഴേക്കടയിലുള്ള ബൂത്ത് രീതിയിൽ എത്തിക്കാൻ പാർട്ടിക്ക് കഴിയാതെ വരികയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ഗ്രൂപ്പ് അതിപ്രസരത്തിൽ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ 10-25 വർഷത്തിലേറെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ പ്രകാശനെമാരി, ശ്രീ ജയപ്രകാശനെ പോലെയുള്ള ആളുകൾക്ക് പോലും ഈ പ്രസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥ സംജാതമായിരുന്നില്ല. ഈ പഞ്ചായത്തിലെ ഏക ജില്ലാ കമ്മിറ്റി അംഗമായ ഗോപി ചക്കുന്നത്ത്, SC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശൻ, ചേലക്കര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീ മനോ തോട്ടത്തിൽ, ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ രാജൻ മങ്ങാട്ട്, ജയപ്രകാശ്, രാജഗോപാല നായർ, ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ എൻ്റെ രാജി ജില്ലാ പ്രസിഡൻ്റിന് കൈമാറി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ എൻ്റെ രാജി മുഖവിലയ്ക്കെടുക്കാൻ സാഹചര്യത്തിലാണ് ഞാൻ പത്രമാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് ഈ രാജിക്കാര്യം അറിയിപ്പിക്കാൻ സന്നദ്ധനായത്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത്ത്, SC മോർച്ച നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി TA പ്രകാശൻ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ് തോട്ടത്തിൽ, BJP പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ രാജൻ മങ്ങാട്ട്, രാജഗോപാലൻ നായർ, ശ്രീകൃഷ്ണൻ, ജയപ്രകാശ് എന്നിവരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. ചേലക്കരയിൽ പാർട്ടിക്കുണ്ടായ വീഴ്ചകൾ BJP നേതൃത്വത്തെ നിരന്തരമായി അറിയിച്ചിട്ടും സംഭവത്തിൽ ഇടപെടാൻ നേതൃത്വം തയ്യാറായില്ലെന്നും കുറ്റപ്പെടുത്തി. ചേലക്കരയിലെ BJP കച്ചവട ചരക്കാക്കുന്ന നേതാക്കൾക്ക് മുൻപിൽ പാർട്ടി നേതൃത്വം അടിയറവയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളും അണികളും പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചപ്പോൾ അതൊന്നും മുഖവിലക്കെടുക്കാതെ താൻ പറഞ്ഞതാണ് ശരി, പാർട്ടിയിൽ ഇഷ്ടമുള്ളവർ മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന അഹങ്കാരത്തോടെയുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു സംസാര രീതിയായിരുന്നു, ശൈലിയായിരുന്നു നേതാക്കൾ പൊതുവെ ഉപയോഗിച്ചു വന്നത്. ഒരു സാഹചര്യത്തിലാണ് ഇനിയും ഈ പ്രസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിച്ചാൽ അത് ജനങ്ങളോടും പാർട്ടി വിശ്വാസികളോടും ചെയ്യുന്ന വലിയ ഒരു അപരാധമായി ഇരിക്കുമെന്ന് കരുതിയാണ് ഞങ്ങളുടേതായ ഫോറങ്ങളിൽ ഞങ്ങൾ രാജി സമർപ്പിച്ചത്. ഇത് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും പൊതുജനങ്ങൾക്കും അംഗീകരിക്കാൻ ആവില്ലെന്നും
അതുകൊണ്ടുമാണ് ഈ രാജി. പല പ്രശ്നത്തിലും നേതാക്കന്മാർ തെരുവിൽ തല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് ജനം നോക്കി പരിഹസിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു. ഈ പ്രസ്ഥാനം വെച്ചുകൊണ്ട് ജീവിതമാർഗം സ്വീകരിച്ച ഗ്രൂപ്പ് ലീഡർമാർക്ക് അതിന് കഴിയാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. അവർ പറയുന്ന ഏത് ആരോപണങ്ങൾക്കും മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ അത് ഇനി അവരുടെ ആരോപണം എന്തെന്നാണ് അനുസരിച്ച് അതനുസരിച്ചായിരിക്കും ഞങ്ങളുടെ മറുപടി. വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അതെല്ലാം ഞങ്ങൾ 1, 2, 3 എന്ന രീതിയിൽ ഞങ്ങൾ മറുപടി പറയും. അതെ, നിങ്ങളൊക്കെ പത്രമാധ്യമ സുഹൃത്തുക്കളാണല്ലോ. ഇവരുടെയൊക്കെ സാമ്പത്തിക ഇപ്പോഴത്തെ മുൻകാലത്തെ സാമ്പത്തിക സ്ഥിതി, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, ഇന്നത്തെ മണ്ഡലം നേതാക്കന്മാരുടെ നിങ്ങൾ പരിശോധിക്കണം. അവർക്കൊക്കെ 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്നും ഇപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നേരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ചേലക്കരയിൽ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ചയാണ് പാർട്ടിയിൽ ഉണ്ടായതെന്നും ഇതൊന്നും തിരുത്താൻ പഞ്ചായത്ത് നിയോജക മണ്ഡലം നേതാക്കൾ തയ്യാറായില്ലെന്നും മോർച്ചയുടെ ചില നേതാക്കളുടെ ഏകപക്ഷീയമായ നിലപാടിനോട് സഞ്ചരിക്കുകയാണ് നേതൃത്വമെന്നും ഇവർ കുറ്റപ്പെടുത്തി. കാരണം ഇവിടെ ഗ്രൂപ്പില്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ കുറേ കാലങ്ങളായി ഈ പാർട്ടിയെ വിറ്റുതുലയ്ക്കാൻ എങ്ങനെ കഴിയും? ഈ പാർട്ടിയുടെ അഭിപ്രായങ്ങളെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഹനിച്ച് അവഹേളിക്കാൻ കഴിയും എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് ഈ ചേലക്കര നിയോജക മണ്ഡലത്തെ ഭരിക്കുന്നത്. അന്തിമഹാക്കാളൻകാവ് വേലയെ പോലും നശിപ്പിക്കാൻ കൂട്ടുനിന്നവരാണ് പാർട്ടിക്കുള്ളിലെ ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതെന്നും ഇവർ പറഞ്ഞു. ചേലക്കര പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ചേലക്കരയിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ടുള്ള അന്തിമഹാക്കാളൻകാവ് വേല, ആ വേലയുമായി ബന്ധപ്പെട്ട് ആ വേല ഈ കോലത്തിൽ അറിയാലോ 2-3 വർഷമായിട്ട് വേല നടപ്പില്ല. ഈ വേലയെ നശിപ്പിക്കാനായിട്ട് കൂട്ടുനിന്നിട്ടുള്ള ചില വ്യക്തികളാണ് ഇതിനു പിന്നിലെന്ന് ഞാൻ സംശയിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി പോലും ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്നും പരാതി പറയുമ്പോൾ അസഭ്യം വിളിച്ചു പറയുന്നുവെന്നും നിയോജക മണ്ഡലം നേതൃത്വം വലിയ ബിനാമിക്ക് പിന്നാലെയാണ് പാർട്ടിയെ കൊണ്ടുപോകുന്നതെന്നും ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചവർ പറഞ്ഞു. ജോൺ മാഷിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കേവലം മാസങ്ങൾ മാത്രം, അത് കഴിഞ്ഞിട്ട് സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട രാജേട്ടൻ, ബഹുമാനരായ രാജേട്ടനെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാക്കുന്നു. ആ അദ്ദേഹത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തെ അവർ മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്രീകാന്ത് എന്ന ഒരു പ്രവർത്തകനെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കുന്നു, അദ്ദേഹത്തിനെ പ്രവർത്തിക്കാൻ വിടുന്നു. ഈ ഒരു പഞ്ചായത്ത് കമ്മിറ്റി പോലും നേരാവണ്ണം വിളിക്കാൻ കഴിയാത്ത വിധത്തിൽ ചേലക്കരയെ മാറ്റിയെടുത്ത ഈ സാഹചര്യമാണ് ഈ രാജി. എനിക്കെതിരെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരസ്യമായി പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അസഭ്യ വർത്തമാനങ്ങളോട് ഒരു മണ്ഡലം സെക്രട്ടറി സംസാരിച്ചു. റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. മേൽക്കമ്മിറ്റിക്ക് അയച്ചു, മണ്ഡലം പ്രസിഡൻറ്റിന് കൊടുത്തു, രേഖാമൂലം പരാതി കൊടുത്തു. അതിന് മുന്നേ സംസ്ഥാന പ്രസിഡൻ്റായ എൻ്റെ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ഷാജിമോൻ വട്ടേക്കാട്ടിന് കൊടുത്തു, ജില്ലാ പ്രസിഡൻ്റായ എ വി ഷാജിക്ക് കൊടുത്തു, ഇവിടുത്തെ മണ്ഡല നേതാക്കന്മാർക്ക് മുഴുവൻ കൊടുത്തിട്ട് പോലും ഒരു നീതി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് നീതി കിട്ടാത്ത പക്ഷം നമ്മളെങ്ങനെ ഒരു മണ്ഡലം കമ്മിറ്റിയിൽ നിന്നുകൊണ്ട് മറ്റൊരാൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റും? പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി റോട്ടറി ക്ലബ്ബ് നടത്തുന്ന സഹായദാനം പ്രവർത്തനങ്ങളിൽ വളരെയധികം സന്തോഷം നൽകുന്നുണ്ടെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ. നല്ല അടുത്ത ചിട്ടയോടുകൂടി ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിൻ്റെ പുരോഗതി വലിയ ഒരു നിർണായകമായ ഒരു പങ്ക് റോട്ടറിക്ക് വഹിക്കാൻ കഴിയും. അതാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഒരു ജനപ്രതി, നിങ്ങളുടെയൊക്കെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ധാർമ്മികമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും. കൗൺസിലിംഗ് സെൻറ്റർ എനിക്കറിയാം, ടീച്ചറെ എനിക്കറിയാം, അവർ ഒരുപാട് ഈ മേഖലയിൽ നല്ല കഴിവും നല്ല പ്രാപ്തിയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ നാട്ടുകാരിയാണ്. മല്ലിക ടീച്ചറിൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പാവപ്പെട്ട അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസമുള്ളവരുടെ കണ്ണീർ വെക്കുക, അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഒരു ചെറിയ കാര്യമല്ല. ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ സെൻറ്റർ അല്ലേ, ബ്യൂറോ, ആ ബ്യൂറോ ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു.
ഒരു പൊതുപ്രവർത്തകന് പോലും, ഒരു ജനപ്രതിനിധിക്ക് പോലും ആ ഗവൺമെന്റ് എന്തൊക്കെ സ്കീമും ജനങ്ങൾക്കായി നടപ്പിലാക്കുന്നത് അറിയില്ല. പലരും ആശുപത്രി പോകുന്നത് എങ്ങനെയാ, അവിടെ ഇപ്പോൾ വാക്സിൻ രജിസ്ട്രേഷൻ എങ്ങനെയാ, ഈ NRI ക്കാർക്ക് എങ്ങനെയാ, മറ്റു വിദേശത്ത് ജോലിക്ക് എങ്ങനെയാ, ഓരോ റേഷൻ കാർഡിൽ എങ്ങനെ പേര് ചേർക്കുന്നത് പോലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അജ്ഞരാണ് ആൾക്കാരെ. എന്തെല്ലാം ചികിത്സാ പദ്ധതികളുണ്ട്, നേരത്തെ ഇവിടെ പറഞ്ഞു നായകരച്ചാൽ അല്ലെ പോലും നഷ്ടപരിഹാരം കിട്ടും, പലരും ഉപഭോക്തൃ കോടതി പോകാൻ പറ്റുന്നു. ഇപ്പോ റേഷൻ കാർഡിന്റെ പേര് ചേർക്കാൻ 20 ദിവസം മുമ്പ് എന്റെ പേരൊന്നും ചേർത്തരുന്നത് മുമ്പ് ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ കൗൺസിലിംഗ് കേന്ദ്രവും ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെയും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പദ്ധതികളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായി റോട്ടറി ഇൻഫർമേഷൻ ബ്യൂറോയുടെയും റോട്ടറി ക്ലബിന്റെയും പുതിയ ഭാരവാഹികളുടെ സ്ഥാന കൈമാറ്റവും ചെറുതുരുത്തിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്തു തരുവാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഹരീന്ദ്രനാഥൻ ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. കൗൺസിലിംഗ് വിദഗ്ധ ഡോക്ടർ മല്ലിക, റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് രവികുമാർ ചേയ്ക്കൽ, മുൻ സെക്രട്ടറി കൃഷ്ണകുമാർ, റോട്ടറി AG ഡോക്ടർ മണികണ്ഠൻ, GGR മാർട്ടിൻ, ഡോക്ടർ ബാലമാലിനി, റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ, പ്രതാപ് വർക്കി, ഉണ്ണികൃഷ്ണൻ, അനിൽ രാജ്, വിനയ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ് വൈസ് പ്രസിഡന്റ് സന്ധ്യ മന്നത്ത്, സെക്രട്ടറി NP കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ കാരുണ്യ വാഹനത്തിൻ്റെയും വാർഡ് മെമ്പർ AK അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള പൊതുജന സേവന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം നടത്തി. മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടിന്റെ മുന്നിൽ അവനവന്റെ ബുദ്ധിമുട്ടിനെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ മനസ്സുള്ളവരാണ് എന്റെ ചെറുപ്പക്കാരായ സഹപ്രവർത്തകർ എന്നുള്ളതിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു. അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലെ ഏറ്റവും അഭിമാനകരമായ ഓർമ്മയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇതിന് പണം കണ്ടെത്തുന്നത് സ്വർഗം നടത്തിയിട്ടും കള്ളക്കടത്ത് നടത്തിയിട്ടും അല്ല എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആളുകളിൽ നിന്ന് തൊട്ടും നാണയങ്ങളും രൂപയുമായി അവനവൻ്റെ വീട്ടിൽ നിന്നും ചുറ്റുവട്ടത്തിൽ നിന്നും ഒക്കെ സഹായിക്കാൻ മനസ്സുള്ള സുമനസ്സുകളിൽ നിന്ന് അവരുടെ സഹായം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഓരോ ജില്ലയിലും 100 കണക്കിന് വാഹനങ്ങളാണ് യൂത്ത് കെയറിൻ്റെ പേരിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും മറ്റു പല പ്രദേശങ്ങളിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത്, താൽക്കാലികമായി ലോക്ക്ഡൗൺ കാലത്ത് അവനവൻ്റെ വാഹനം യൂത്ത് കെയർ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി യൂത്ത് കെയറിന് വേണ്ടി സമ്പൂർണമായും ഒരു വാഹനം ലോക്ക്ഡൗൺ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ പരിപൂർണമായി യൂത്ത് കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്ന് വെച്ചാൽ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടാൻ ഈ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ആർക്കെങ്കിലും ഒരാവശ്യം വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഒരു വാഹനം യൂത്ത് കെയറിൻ്റെത് സ്വന്തമായി എക്കാലത്തും ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. അതിനുവേണ്ടി നേതൃത്വം നൽകി പ്രദേശത്തെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നമ്മളിരിക്കുന്ന അധികാരത്തിലാണോ പ്രതിപക്ഷത്താണോ എന്നുള്ള ചിന്തയല്ല, നേരെ മറിച്ച് ഒരു പൊതുപ്രവർത്തകൻ, ഒരു യുവജന സംഘടന എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി വിശിഷ്ടാതിഥിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി PN വൈശാഖ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം വിനോദ് ചേലക്കര, DCC ജനറൽ സെക്രട്ടറി PP സുലൈമാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TT ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ച സാധനതല്ലേ മോനേട്ടോ?
ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിലെ എല്ലാം ഉണ്ടാവുന്നു, നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ ഇവിടെ നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK Traders Electrical Plumbing and Sanitary Wares ചേലക്കര. VK യിൽ വന്ന എല്ലാമായി. മോളെ ഒന്നാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശുവൊന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം.